എന്നിവരാണ്. ആദ്യം ശ്രീ പ്രിൻഡു മഹാദേവ്. ബി ജെ പിയുടെ റാലിക്ക് സമാനമായ ഒന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു തൃശൂരിൽ. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഒഫീഷ്യലായ അനൗൺസ്മെന്റ് ഉണ്ടാകുമെങ്കിൽ പോലും അതിനെ ആ നിലയിൽ തന്നെ വേണമായിരുന്നു കാണാൻ. കാരണം പ്രധാനമന്ത്രിയുടെ തുറന്ന വാഹനത്തിൽ അന്നും ഒപ്പമുണ്ടായിരുന്നത് തൃശൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പിക്കുന്ന സുരേഷ് ഗോപിയായിരുന്നു. അങ്ങനെ തൃശൂർ പിടിക്കും, എന്ത് വില കൊടുത്തും എന്ന നിലപാടിലേക്ക് ബി ജെ പി പോകുമ്പോൾ അതേ നാണയത്തിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ തിരിച്ചടിയായി മാറുന്നില്ലേ ഇന്നത്തെ മഹാസഭ? തീർച്ചയായും നമുക്ക് ഇലക്ഷൻ ആസന്നമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റും കേരളത്തിൽ ബി ജെ പി ആദ്യമായിട്ട് ആദ്യത്തെ അക്കൗണ്ട് തുറക്കാൻ പോകുന്ന പാർലമെന്റിനകത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോകുന്ന സീറ്റും അത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും. സ്വാഭാവികമായി നമുക്കറിയാം ആദരണീയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടാമത്തെ തവണയാണ് തൃശൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനുവരി മാസത്തിൽ വന്നത്. സ്വാഭാവികമായി അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇപ്പോ ഈ മല്ലികാർജ്ജുന ഖാർഗെ കൊണ്ടുവന്നത് ഒരു ഗിമിക്ക് കാണിച്ചത് കൊണ്ടൊന്നും തൃശൂരിലെ ജനത കോൺഗ്രസിനെ വിശ്വസിക്കില്ല. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ടി എൻ പ്രതാപൻ തൃശൂരിന് വേണ്ടി എന്തു ചെയ്തു എന്നൊരു വലിയൊരു ചോദ്യം തൃശൂർക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഇപ്പോ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തൃശൂരിൽ മത്സരിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന സുരേഷ് ഗോപി തൃശൂരിലെ ജനതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം രാജ്യസഭാ എം പി ആണെങ്കിൽ പോലും അദ്ദേഹം തൃശൂരിലെ ജനതയ്ക്ക് വേണ്ടി നിരന്തരമായി ഇടപെട്ടു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി തൃശൂരിലെ ജനത കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് തൃശൂർ. എന്നാൽ ഒരു എം പി എന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ട് വികസന പദ്ധതികളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വികസനം കൃത്യമായിട്ട് ഒരു പദ്ധതി പോലും കാണിച്ചു തരാൻ നമ്മുടെ പ്രതാപന് സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, എം പിയുടെ വികസനത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഒന്ന് തൃശൂരിൽ പ്രതിഫലിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനാ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തൃശൂർ, പ്രത്യേകിച്ച് തൃശൂരിലെ തൃശൂർ പാർലമെന്റ് മണ്ഡലം. ഭാരതീയ ജനതാ പാർട്ടിക്ക് 2,42,000 മെമ്പർഷിപ്പ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായി ഞങ്ങളുടെ സംഘടനാ ശക്തി വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രദേശം എന്ന രീതിയിൽ. രണ്ടാമതൊരു കാര്യം, സുരേഷ് ഗോപി പോലെയുള്ള പോപ്പുലർ ആയിട്ടുള്ള, ജനകീയനായിട്ടുള്ള, ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ബി ജെ പിക്ക് വരുന്നു. മൂന്നാമത്തൊരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി എൻ ഡി എ സർക്കാർ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായി മാറും. സ്വാഭാവികമായിട്ട് വിശ്വാസി സമൂഹമാണ് തൃശൂരിലെ ജനത. അപ്പൊ അതുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് ബി ജെ പി സർക്കാർ കാണിച്ചിട്ടുള്ള നീതി, അതോടൊപ്പം തന്നെ ഇന്ന് തൃശൂർ ജില്ലയിൽ ബി ജെ പിയും ക്രൈസ്തവ സമൂഹവും തമ്മിലുള്ള വന്നുകൊണ്ടുള്ള ആ ഒരു ഊഷ്മളമായിട്ടുള്ള അടുപ്പം, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുള്ള അടുപ്പം, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ കൊണ്ടൊന്നും തൃശൂർ അല്ലെ പാർലമെന്റ്. ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഗിമിക്ക് എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തെ ഗിമിക് എന്ന് താങ്കൾക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി അവിടെ വന്ന് കാണിച്ചതും ഗിമിക് ആണ് എന്ന തരത്തിൽ പറയേണ്ടി വരില്ലേ? അങ്ങനെയല്ലല്ലോ. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ വന്നിട്ട് ഇപ്പൊ നോക്കണം, നമ്മുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ, അതെ, അതിനിടയിൽ ഇവിടെ നരേന്ദ്രമോദി വന്നു, ഇവിടത്തെ ജനങ്ങൾക്കിടയിൽ ആവേശം വിതറി, തൃശൂരിലെ ജനത നരേന്ദ്രമോദി വിശ്വാസം അർപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ്സുകാർ നിശ്ചയിക്കുകയാണ് വലിയൊരു അഖിലേന്ത്യ പരിപാടിയുടെ തുടക്കം ഈ തൃശൂരിൽ നിന്നാകണമെന്ന്. തുടങ്ങുന്നത് കുഴപ്പമില്ല, രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് അധ്യക്ഷനല്ലേ മല്ലികാർജ്ജുൻ ഖാർഗെ, അദ്ദേഹമല്ലേ എത്തുന്നത്? അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് ബി ജെ പിക്ക് പ്രധാനപ്പെട്ടത്, അതുപോലെ തന്നെയാണല്ലോ എ ഐ സി സിയുടെ അധ്യക്ഷൻ കോൺഗ്രസിനും. ആയിരിക്കാം, അതിനൊന്നും നമുക്ക് സംശയമൊന്നുമില്ല സാർ, അതിനൊന്നും സംശയമില്ല. ഞാൻ പറയുന്നത് കുറെ കാലങ്ങളായിട്ട് തൃശൂരിലെ ജനതയെ ഇതുപോലെ ഇടതു വലതു മുന്നണികൾ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷന്റെ തൊട്ടടുത്ത് കോൺഗ്രസ് വലിയൊരു പരിപാടി നടന്നു പോകില്ല. അതിനപ്പുറത്തേക്ക് ഇന്ന് മല്ലികാർജ്ജുന അവിടെ ഉന്നയിച്ച ആരോപണമൊക്കെ നമ്മൾ കണ്ടു. അതിനെന്തെങ്കിലും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്ത് ഭയാനകമായ അവസ്ഥയാണ്, ന്യൂനപക്ഷ വിഭാഗങ്ങളും സ്ത്രീകൾക്കും എതിരായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് പറയുന്നു. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന എന്ത് കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത്?
നിങ്ങളൊന്ന് നോക്കൂ, ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം രൂപീകരിച്ച് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഈ 10 വർഷം കൊണ്ടാണ് ഇന്ത്യയിൽ സത്യത്തിൽ കലാപങ്ങളുടെ എണ്ണം, ഞാൻ പറയാം സാന്ദർഭികമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആനുപാതികമായി നോക്കുന്ന സമയത്ത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കലാപങ്ങൾ കുറഞ്ഞ ഒരു 10 വർഷമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ട്, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ന്യൂനപക്ഷവും ഒക്കെ ഇവിടെ ആശങ്കയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പൊ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ഈ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണല്ലോ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ആദരണീയനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി 56 ക്രിസ്ത്യൻ സഭകളുമായിട്ട് അവിടെ പോയി അദ്ദേഹം ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നു. നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു അത് പല നേതാക്കളായി, അതായത് മണിപ്പൂരിൽ ഒരു വിഭാഗം അവിടുത്തെ ദേവാലയങ്ങൾ അടിച്ചു തകർക്കുന്നു, ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, അതേസമയം ക്രിസ്മസിൽ സ്നേഹവിരുന്നുമായി നേതാക്കൾ കേരളത്തിലെ ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് എത്തുന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. അല്ല സാർ, മണിപ്പൂരിലെ കലാപത്തിന്റെ നിജസ്ഥിതി നമുക്കൊക്കെ അറിയാലോ. അവിടെ 100 കണക്കിന് വർഷങ്ങളായി ഈ മെയ്ത്തികളും കുമ്പികളും തമ്മിലുള്ള കലാപത്തിന്റെ ചരിത്രം. മണിപ്പൂരിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നതും ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ട് കേവലം 20 വർഷമായിട്ടുള്ളൂ സാർ. അതിനപ്പുറത്ത് ഈ കുമ്പികളും മെയ്ത്തികളും തമ്മിലുള്ള കലാപത്തിന്റെ ചരിത്രത്തിന്റെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ചരിത്രത്തിന്റെ ഒരു പരമ്പര തന്നെയുണ്ട്. അപ്പൊ അതുപോട്ടെ, രണ്ട് വംശങ്ങൾ തമ്മിലുള്ള രണ്ട് പ്രാദേശികമായിട്ടുള്ള രണ്ട് തദ്ദേശീയർ തമ്മിലുള്ള കലാപത്തെ ഈ രീതിയിൽ സംഘപരിവാറിനെതിരെയുള്ള ആയുധമാക്കാൻ കോൺഗ്രസ്സുകാർ വളരെ നയശാചര്യത്തോടുകൂടി ഇടപെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ നമ്മുടെ ഈ പ്രധാനമന്ത്രി വിളിച്ചിട്ടുള്ള വിരുന്നിൽ അല്ല, പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിലടക്കം പങ്കെടുത്തപ്പോൾ അങ്ങനെയാണോ സഭാ നേതാക്കൾക്ക് പറഞ്ഞത്? അവരിൽ പലരും പറഞ്ഞത് ഓരോ ചടങ്ങുകൾക്കും അതിൻ്റെതായ ചില പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരു ചടങ്ങിലേക്ക് വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് ആ ചടങ്ങും അല്ലെങ്കിൽ ഈ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കേണ്ട ചടങ്ങും ഒക്കെ വ്യത്യസ്തമാണ് എന്ന തരത്തിലും ആ ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ശ്രീ പ്രിൻഡു, അല്ല, അതിനകത്ത് കൃത്യമായിട്ട് ആ ചടങ്ങിനകത്ത് കൃത്യമായിട്ട് 1000 കണക്കിന് വർഷങ്ങളായി ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഈ രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള പുരോഗതി, രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വഹിച്ചിട്ടുള്ള പങ്ക്, ആ പങ്കിനെ കൃത്യമായിട്ട് അംഗീകരിക്കാനും ആ പങ്കിനെ കുറിച്ച് ഈ രാജ്യത്തിന്റെ കടപ്പാടും നന്ദിയും അറിയിക്കാനാണ് ആദരണീയ നരേന്ദ്രമോദി ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരെ വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി പലതരത്തിലുള്ള ആശങ്കകൾ കേരളത്തിൽ ക്രൈസ്തവ സഭയ്ക്കുണ്ട്. അവരുടെ ആ ആശങ്കകളൊക്കെ മണിപ്പൂർ സംഭവത്തിന്റെ കേവലം അതിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ മാത്രം കാണാതെ ഇതൊരു ആഗോള സഭയാണ്. സ്വാഭാവികമായിട്ട് ആഗോള സഭയുടെ പ്രശ്നങ്ങളും അതിൽ അവരുടെ ഉന്നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായി ക്രൈസ്തവ സമൂഹം ബി ജെ പിയുടെ അടുത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും സ്വാധീനമുള്ള പി സി ജോർജ് അടക്കമുള്ള ആളുകൾ ബി ജെ പിയിൽ ചേരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് സഭാ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടുകൂടിയിട്ടാണ് അദ്ദേഹം ബി ജെ പി ചേരുന്നത്. എവിടെയൊക്കെ ചേർന്നു എന്നുള്ളതും താങ്കൾക്ക് അറിയാമല്ലോ. താങ്കളുടെ നേതാവായിരുന്ന ആ വനിത എന്തായിരുന്നു, പി സി ജോർജിനെ കുറിച്ച് പറഞ്ഞതേ എന്നും താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ ബന്ധുക്കളോ ഒന്നുമില്ല. പക്ഷേ പി സി ജോർജ് എന്ന് പറയുന്നത് നമുക്കറിയാം തിരുവിതാംകൂർ മേഖലയിൽ കൃത്യമായി ക്രൈസ്തവ സമൂഹത്തിനിടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. സ്വാധീനമുള്ള വ്യക്തി എന്ന രീതിയിൽ പി സി ജോർജ് ബി ജെ പിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി സഭാ നേതൃത്വമായി അതോടൊപ്പം തന്നെ നോക്കും ടോം വടക്കൻ, അനിൽ ആന്റണി, ഇങ്ങനെയുള്ള കോൺഗ്രസിന്റെ പക്ഷത്ത് വന്നിട്ടുള്ള താങ്കൾ പറയുന്നത്. അല്ല, ടോം വടക്കൻ, ഞാൻ ചോദിക്കട്ടെ, ടോം വടക്കിന് സ്വാധീനം ഇല്ല എന്ന് പറയണ്ട. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ ടോം. അതും ജനങ്ങൾക്കിടയിലെ സ്വാധീനം വലിയ വ്യത്യാസമില്ലേ? നേതാക്കൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പലർക്കും സാധിക്കും, പക്ഷെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുകയല്ലേ ശ്രീ പ്രിൻഡു? അല്ല, പി സി ജോർജിന് സ്വാധീനം ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹം വിജയിച്ചിരുന്ന വ്യക്തിയാണ്, അതുപോലെ പരാജയപ്പെട്ട ആളുമാണ്. ആയിരിക്കാം അദ്ദേഹം പരാജയപ്പെടാനുള്ള സാഹചര്യം ഒക്കെ ഒന്ന് അറിയാലോ. ഒന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എന്തുകൊണ്ടാണ് തൃശൂർ വിജയിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായും ഒരു പാർട്ടി എന്ന നിലയിൽ ആ ഒരു കണക്ക് കൂട്ടലുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം, നമ്മൾ അവസാനിപ്പിക്കുകയല്ല.